ഞാൻ നിഷിത സുരേഷ്, വിശദമായ വാർത്തകളിലേക്ക്. ബേപ്പൂർ തുറമുഖ വികസനത്തിന് മാത്രമായി 15 കോടിയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ബേപ്പൂർ തുറമുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് അംഗങ്ങളുമായി നടത്തിയ ഓപ്പൺ ഫോറത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ബേപ്പൂർ തുറമുഖ വികസനത്തിന് മാത്രമായി 15 കോടി രൂപയുടെ പദ്ധതികൾ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചത്. തുറമുഖത്തെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെടുത്തുന്ന പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. വലിയ കപ്പലുകൾ അടുക്കുവാൻ കൂടുതൽ ബെർത്തും കപ്പൽ ചാലിന്റെ ആഴം കൂട്ടുന്ന പ്രവൃത്തികളുടെയും പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. ബേപ്പൂരിനെ സംസ്ഥാനത്തെ മികച്ച ഒരു തുറമുഖമാക്കി മാറ്റുന്നതിന് വേണ്ടി കാലിക്കറ്റ് ചേംബർ അടക്കമുള്ളവരുടെ സജീവമായ പിന്തുണ സർക്കാരിന് വലിയ മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ചെറുകിട തുറമുഖങ്ങളിലെ നിക്ഷേപ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വലിയ വികസന കുതിപ്പിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന തുറമുഖ വകുപ്പും കേരള മാരിടൈം ബോർഡും സംയുക്തമായി പ്രസം എന്ന പേരിൽ ഒരു ഓൺലൈൻ സംഘം എടക്കാലത്ത് സംഘടിപ്പിച്ചിരുന്നു. നമ്മുടെ നാടിന്റെയും ബേപ്പൂർ പോർട്ടിന്റെയും സമഗ്ര പുരോഗതിക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ കഴിയണം എന്ന സന്ദേശത്തോടെ കാലിക്കറ്റ് ചേംബർ ഇൻഡസ്ട്രി എനിക്ക് നൽകിയ സന്തോഷകരമായ ഈ സ്വീകരണത്തിന് നന്ദി പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ചേംബർ പ്രസിഡന്റ് റാഫി പി ദേവസി അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ കാലിക്കറ്റ് ചേംബറിന്റെ ലൈഫ് ടൈം മെമ്പർ കൂടിയായ മന്ത്രിക്ക് ചേംബർ സ്വീകരണം നൽകി. കേരള മാരിടൈം ബോർഡ് ചെയർമാൻ എൻ ശിവശങ്കരൻ പിള്ള, സിഇഒ ടി പി സലീം കുമാർ, പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അശ്വിൻ പ്രതാപ്, ഡോക്ടർ കെ മൊയ്തു എന്നിവർ സംസാരിച്ചു. ടി സി അഹമ്മദ് ബേപ്പൂർ തുറമുഖ വികസന മെമ്മോറാണ്ടം മന്ത്രിക്ക് സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.